വെൽക്കം ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ പുതിയ അപ്ഡേറ്റ് പബ്ജിയിൽ വന്ന പുതിയ അപ്ഡേറ്റിലെ ചില ഹിഡൻ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അത് ഗൈസ്, നമ്മുടെ പബ്ജിയിൽ ഇന്നലെ ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. അതായത് നമ്മുടെ സീസൺ 7 സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചേർത്തൊരു അപ്ഡേറ്റ് വന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ ഫാൽക്കണിനെ അതുപോലെ തന്നെ നമ്മൾ പ്ലെയിനിങ് ചാടുമ്പോൾ നമ്മുടെ കാലിലെ സ്മോക്കൊക്കെയുള്ള ആ ഒരു സംഭവം ഇതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് അത്രയും അത് എന്താ പറയുക, അത് ഇച്ചിരി ഹിഡനായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫാൽക്കണെ കണ്ടുപിടിക്കുക, അല്ലെ പരുന്തിനെ കണ്ടുപിടിക്കുക. പരുന്തിനെ നമുക്ക് നമ്മുടെ തോളത്തൊക്കെ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് നമുക്ക് ലോബിയിലൊന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു ഗെയിം പ്ലേയിൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അതിനായിട്ട് ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പരുന്തിനെ കാണാനായിട്ട് നിങ്ങൾ പോകേണ്ടത് പോച്ചിങ്കിലെ കാണാം. പോച്ചിങ്കി നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഒരു ചർച്ചുണ്ട്, അല്ലെങ്കിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ടോപ്പിൽ ഒരു ജസ്റ്റ് ഒരു സ്പേസ് ഉണ്ട്, അത് നമ്മൾ അവിടെയൊക്കെ സ്നൈപ്പ് ചെയ്യാൻ കയറിയിരിക്കാറുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ പരുന്തും അതുപോലെ തന്നെ പരുന്തിൻ്റെ കൂടും മുട്ടയും വരെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം എങ്ങനെയുണ്ട് ഈ പരുന്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ തോളത്തൊക്കെ ഒന്ന് വെച്ച് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ പോച്ചിങ്കിലേക്ക് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോച്ചിങ്കിലെ പള്ളിയിൽ അവിടോട്ട് നിങ്ങൾ ജസ്റ്റ് കയറിയാൽ മതി. ഇപ്പം ഏഷ്യാനിടുന്നെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടുതൽ കാണും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ഏതെങ്കിലും സെർവർ ഇടുവാണെങ്കിൽ ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇപ്പം മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയ സെർവറൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വളരെ കുറവായിരിക്കും. അതിൻ്റെ ഒരു ചെറിയ ലാഗും എനിക്കുണ്ട്. അതുമാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് എനിക്ക് ലാഗ് ഉണ്ടാകാൻ, അത് ഞാൻ പറയാം നിങ്ങളോട്. ഓക്കെ, ഇതാ നമ്മൾ നമ്മുടെ പള്ളിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പള്ളിയിൽ നമുക്ക് നേരെ നമ്മുടെ പള്ളിക്കകത്തോട്ട് തന്നെ കയറിയേക്കാം. വേറെ എവിടെയും ഗണ്ണും കാര്യങ്ങളൊന്നും എടുക്കാൻ പോകണ്ട, കാരണം എനിമീസ് ഒന്നും ഇല്ല, ഫുൾ ബോട്ട്സ് ആണ്. കാരണം ഞാൻ ഈ സെർവറിൽ നമ്മൾ കടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, താലപ്പനി കുഴപ്പമില്ല. നമ്മളിതാ നമ്മുടെ പള്ളിയുടെ മുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു സംഭവം കാണാൻ പറ്റും, ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലത്തെ സാധനം ഈ പള്ളിയുടെ മണ്ടയ്ക്ക് തന്നെ. അതിൻ്റെ സൈഡിലത്തെ ആ ഒരു റിഡ്ജിയെ കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ഒരു വരമ്പ് കാണാൻ പറ്റും. അതേ കൂടെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് ഇപ്പുറത്തൂടെ കയറി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു തുറന്ന സ്ഥലം കാണാം. അവിടെയാണ് നമ്മുടെ ഫാൽക്കൺ അല്ലെങ്കിൽ പരുന്തും പരുന്തിൻ്റെ മുട്ടയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ പച്ചയിലെ ക്ലിക്ക് ചെയ്ത് വിടാവും, ചുമലയിൽ ആ ഐ ക്രോസ് ഉള്ളത്തെ ക്ലിക്ക് ചെയ്യില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൽക്കൺ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഗെയിം ഫുള്ള് നിങ്ങൾ പിന്നെ ക്ലിയർ ക്യാഷ് അല്ലെങ്കിൽ ക്ലിയർ ഡേറ്റ കൊടുത്തിട്ട് പിന്നെ എടുക്കേണ്ടി വരും, എന്നാലേ പിന്നെ കാണാൻ പറ്റത്തുള്ളൂ. ഞാനങ്ങനെ ചെയ്തു, അറിയാതെ ഞാൻ അതിലാണ് ക്ലിക്ക് ചെയ്തത്. ഞാനങ്ങനെ ചെയ്ത് എനിക്ക് ഫുള്ള് എൻ്റെ ഗെയിം കളയേണ്ടി വന്നു. പിന്നെ എടുത്തപ്പോഴാണ് എനിക്ക് സെറ്റിങ്സ് ഒക്കെ മാറി, എൻ്റെ FPS ഒക്കെ മാറിയത്. അതുകൊണ്ടാണ് ഒരു ചെറിയ ലാഗ് ഉണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പരുന്ത്, എന്തായാലും നമ്മുടെ പരുന്ത് നമ്മുടെ തോളത്തുണ്ട്, നമുക്കത്രയും മതി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പരുന്ത് ചെറുതായിട്ട് അനങ്ങുന്നൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നമ്മൾ ചാടുമ്പോൾ ഒക്കെ പരുന്ത് നൈസായിട്ട് പറക്കുന്നൊക്കെ ഉണ്ട്. നമുക്കിനി നോക്കാം പരുന്തിൻ്റെ ചില ചില വിദ്യകളും കാര്യങ്ങളും, പരുന്ത് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പം പരുന്ത് നമുക്ക് വീഡിയോ ഒക്കെ കൊള്ളുമ്പം പരുന്ത് പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്താലും പരുന്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പറക്കും. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ഈ ബോട്ടിനെ വീഡിയോ വെച്ചുകൊണ്ടോ പരുന്ത് നൈസായിട്ടൊന്ന് പറന്നിട്ട് നമ്മുടെ തോളത്ത് തന്നെ പിന്നെയും മതിരുന്നു. പിന്നെ പരുന്ത് ഇങ്ങനെ ആ ചത്ത ബോഡിയിലേക്ക് നോക്കി ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആ ഒരു ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾ പച്ചയിലെ ക്ലിക്ക് ചെയ്യാവും, മറ്റേതിലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും നിങ്ങളുടെ ഇത് കാണാൻ പറ്റില്ല, നിങ്ങളുടെ ഫാൽക്കൺ അല്ലെങ്കിൽ പരുന്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പരുന്ത് ചില അതിൻ്റെ ചില അടിപൊളി സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിങ്ങനെ കറങ്ങി മറിയുന്നൊക്കെ ഉണ്ട്. നമ്മുടെ മാരി സിനിമയ്ക്കകത്തെ പ്രാവ് കാണിക്കുന്ന തൊട്ടൊക്കെയാണ് ഇത് കാണിക്കുന്നത്, ഇങ്ങനെ കറങ്ങുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചിറകൊക്കെ ഇട്ടടിക്കുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇത് പ്രാവ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്കും നമ്മുടെ ടീംമേറ്റ്സിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, എനിമിക്ക് കാണാൻ പറ്റത്തില്ല. എനിമിക്ക് കാണാതിരിക്കുന്ന തന്നെയാണ് നമുക്ക് നല്ലത്, അല്ലെങ്കിൽ നമ്മളെവിടെയും ഒളിച്ചിരിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറക്കും, നമ്മളെ എനിമി സ്പോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എനിമി ഇത് ഒരിക്കലും കാണത്തില്ല, അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനെ നമ്മൾക്ക് പിക്ക് ചെയ്യുമ്പോഴും അവിടെ കാണിക്കും, എനിമീസിനെ നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ടീംമേറ്റ്സിനെ കാണാം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ പരുന്ത് പോയി, ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നപ്പോഴത്തേന് പിന്നെ ഞാൻ ഇനി കഴിഞ്ഞപ്പോൾ നമ്മുടെ പരുന്ത് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടിയിലൊന്ന് കയറി നോക്കാം, എന്നിട്ട് ഞാൻ ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് കളയാം. നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ വണ്ടിയിലാണ്, നമ്മുടെ പരുന്ത് അവിടെ ഇരിപ്പുണ്ടെന്ന് പോലും അറിയത്തില്ല. ഭയങ്കര ശാന്തശീലനായിട്ടാണ് ഇപ്പം നമ്മുടെ പരുന്ത് ഇരിക്കുന്നത്. വണ്ടിയിലിരിക്കുമ്പോൾ പേടിച്ചിട്ടാണോന്ന് അറിയില്ല, നമ്മുടെ പരുന്ത് അനങ്ങുന്നേ ഇല്ല. പക്ഷേ നിലത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും പരുന്ത് പുലിയാണ്, ഇടയ്ക്കിടയ്ക്ക് ചാടും, ചിലപ്പോൾ ഇങ്ങനെ കറങ്ങിയടിക്കും. ഭയങ്കര ഒരു ടൈപ്പിലെ ഒരു പരുന്താണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മൾ ഹീലൊക്കെ എടുക്കുമ്പോൾ വരെ ഇതിങ്ങനെ പറന്നുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ഹീലെടുക്കാൻ ഒരു സ്പേസ് തരുവാന്ന് തോന്നുന്നു, കണ്ടില്ലേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളും പോയി എടുക്കുക, നിങ്ങളും തീർച്ചയായും ഇത് പോയി എടുക്കണം, എന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. നല്ലതാണ്, വളരെ നല്ലതാണ്.
സ്കോപ്പ് എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഇത് നമുക്ക് തോളത്തിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മൾ ഇതിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിമൊന്നും നമ്മളെ കൊന്നിട്ടു, അതാണ് വേറൊരു വിഷയം. നമ്മൾ എമോജിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടില്ല, ഇതിങ്ങനെ പറക്കവും അതുപോലെ തന്നെ മുമ്പേ കാണിച്ച പോലെ കറങ്ങുമൊക്കെ ചെയ്യും. ഇപ്പോൾ ഇവിടെ ബോട്ട് വന്നിട്ടുണ്ട്, ബോട്ടിൻ്റെ ശല്യം ഒരുപാട് കൂടിക്കൂടി വരുന്നുണ്ട്. നമുക്ക് ബോട്ടിനെയൊക്കെ കൊന്നുള്ളേക്കാം. ഓക്കെ, ഈ പ്രാവശ്യം ബോട്ടിനെ കൊന്നപ്പോൾ എന്താണെന്നറിയത്തില്ല, പരിന്തി ചാടിയില്ല. എന്നുവെച്ചാൽ നമുക്കൊരു ഇത് തോന്നില്ല കേട്ടോ, ഇപ്പം ഓരോ വട്ടം എനിമിയെ കൊല്ലുമ്പോൾ ഇതിങ്ങനെ ചാടും, നമുക്ക് ആ ഒരു റെപ്പറ്റീഷൻ തോന്നില്ല. എന്ന് വെച്ചാൽ ഓരോ സമയം ഓരോ രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു എന്താ ഒരു പരിന്തിൻ്റെ ഒരു പെർഫോമൻസ്. ചില സമയം എന്ന് വെച്ചാൽ നമുക്ക് ഒറിജിനൽ ഒരു പരിന്തിനെ പോലെ നമുക്ക് തോന്നി, എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിൻ്റെ ജസ്റ്റ് മൂന്നാല് സ്റ്റെപ്പ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും 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 കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അതിങ്ങനെ മിക്സഡായിട്ട് ചില സമയത്ത് ചാടും ചില സമയത്ത് ചാടത്തില്ല, ചില സമയം അടങ്ങിയിരിക്കും, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു രീതികളാണ് ഈ പരിന്തിനെ ഇവർ ചെയ്തേക്കുന്നത്. നമ്മൾ ചാടുമ്പോഴൊക്കെ ചെറുതായിട്ട് ചിറകൊക്കെ പോകുന്നുണ്ട്, ജസ്റ്റ് ഷൂട്ടൊക്കെ ചെയ്ത് നോക്കാം. ചില സമയത്ത് ഷൂട്ട് ചെയ്യുമ്പം ഇങ്ങനെ പറഞ്ഞ് നിൽക്കും, ചില സമയത്ത് അടങ്ങി നിൽക്കും, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു ജസ്റ്റ് എന്താ നമുക്കൊരു ഇത് തോന്നുന്നില്ല, ഒരു പിന്നെയും പിന്നെയും കണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരുന്ത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ പ്ലെയിനിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാലിലൊരു സ്മോക്ക് വരുന്നത്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് ഈ അപ്ഡേറ്റിൽ വരുമെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കൊടുക്കാൻ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ അതിനായിട്ട് റെഡിമിൽ പോവുക, റെഡിമിൽ പോയി കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കുറേ പുതിയ പുതിയ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റെഡിമിൽ, അതായത് ഒരു ഫ്രൈയിങ് പാൻ്റെ സ്കിൻ വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ഔട്ട്ഫിറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പഴയ ഔട്ട്ഫിറ്റ്സ് ആണ്, എന്നാലും രണ്ട് ഔട്ട്ഫിറ്റ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം. ഇതിൻ്റെ ഒരു ഗ്രീൻ വേർഷൻ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അതിനേക്കാളും പ്രൈസ് കുറവാണ് ഇതിന്, അതായത് നമ്മുടെ മഞ്ഞ വേർഷന് അല്ലെങ്കിൽ യെല്ലോ വേർഷന്. നമുക്ക് സിൽവർ ഫ്രാഗ്മെൻറ്റ് കൊടുത്ത് ഇത് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ താഴെയും കുറച്ച്, ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, ഇച്ചിരി ഹെവി സാധനമാണ്. താഴെയും കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതായത് നമ്മുടെ മാസ്ക്, അതുപോലെ തന്നെ ഹാറ്റും, അതുപോലത്തെ നല്ല നല്ല ഇച്ചിരി ലെജൻഡറി ഐറ്റംസ് ആണ് ഇപ്പം കൂടുതലുള്ളത് നമ്മുടെ ഈ എന്താ റെഡീമിനകത്ത്. ഇപ്പം നമുക്ക് താഴെ നോക്കിയാൽ കാണാം, ഇവിടെ രണ്ട് ഓപ്ഷൻ കാണുന്നുണ്ട്, അതായത് ഒരു ഗ്രീൻ സ്മോക്കിൻ്റെ അതുപോലെ തന്നെ റോസ് സ്മോക്കിൻ്റെ. ഇതിൽ നമുക്ക് ജസ്റ്റ് 50 സിൽവർ ഫ്രാഗ്മെൻറ്റ് കൊടുത്താൽ മതി, നമുക്ക് കിട്ടും, നമുക്ക് യൂസ് ചെയ്തൊന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നോക്കിയാൽ കാണാം, രണ്ട് കളറുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന്. ഇപ്പോൾ റോസ് നമ്മൾ ഓൾറെഡി നമ്മൾ മറ്റേ അപ്ഡേറ്റിൻ്റെ വീഡിയോയിൽ കണ്ടാണ്, നമുക്ക് അതിന് വന്നുകൊണ്ട് നമുക്ക് ഗ്രീൻ ഒരെണ്ണം മേടിച്ച് നോക്കാം. അപ്പോൾ 50 സിൽവർ ഫ്രാഗ്മെൻറ്റേ ഉള്ളൂ. നോക്കിയാൽ കാണാം, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് എടുക്കാനായിട്ട് നമ്മൾ ഇൻവെൻറ്റോറിയിൽ പോയിട്ട് ഇവിടെ ഒരു ബോക്സിൻ്റെ അതുപോലെ തന്നെ പടമൊക്കെ കാണാം. അവിടെയാണ് നമ്മുടെ പ്ലെയിൻ്റെ സ്കിൻ, അതുപോലെ തന്നെ നമ്മുടെ ഇമോജീസ് കാര്യങ്ങളെല്ലാം മാറ്റുന്നത്. അവിടെ ഒരു ഫയറിൻ്റെ ഒരു ജസ്റ്റ് ഒരു തീയുടെ പടം കാണും, അവിടെ ക്ലിക്ക് ചെയ്താണ് നമുക്കിത് എനേബിൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മാച്ചിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനും പറ്റും. ഇപ്പോൾ നോക്കും, നോക്കാം, മാച്ചിനകത്ത് പോയി നോക്കാം എങ്ങനെയാണിത്, എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനിയും വേറെ വേറെ കുറേ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്, അത് ഇച്ചിരി മൈന്യൂട്ടായിട്ടുള്ള ഒരു ഹിഡൻ ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു പുതിയ സെർവർ വന്നിട്ടുണ്ട്, അത് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലെയിനാണുള്ളത്, നമുക്ക് പ്ലെയിനിൽ നിന്ന് നേരെ ജമ്പ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിപ്പം സെലക്ട് ചെയ്തേക്കുന്നത് ഗ്രീനാണ്, ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജമ്പിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ജമ്പ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ പ്ലെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ജമ്പിൻ്റെ ഓപ്ഷൻ വന്നു, എന്താ നമ്മൾ ചാടി, നമ്മുടെ പുകയൊക്കെ കാലിൽ വന്നിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതിൽ രണ്ട് സ്മോക്ക് കെട്ടി വെച്ചേക്കുകയാണ് കാലയിൽ. സ്മോക്കിന് ഇച്ചിരി കളർ കുറവ്, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കണ്ടില്ലേ, എക്സ്പോസ് ചെയ്തപ്പോൾ ഇച്ചിരി കളർ കുറവ് പോലെ തോന്നി, ഇച്ചിരി കളർ കുറവ് പോലെ തോന്നി. ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ലുക്കുണ്ട് കാണാൻ, പക്ഷേ അല്ലാതെ നോർമലി നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ഇച്ചിരി ഏതാണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു കളർ കുറവ് പോലെ തോന്നി. അതിനി ഗ്രീൻ ആയതുകൊണ്ട് എനിക്കറിയാം, ഗ്രീൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, കുഴപ്പമില്ലായിരുന്നു, നല്ല സാധനമായിരുന്നു ഇത്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് റെഡിമി പോയി മേടിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പോയി നമ്മുടെ ഫാൽക്കൺ അല്ലെങ്കിൽ പരന്തിനെ നിങ്ങൾ നോക്കുക, എടുത്തു നോക്കുക, വളരെ നല്ലതാണ്. പോച്ചിങ്കിലാണ് ഇപ്പം കിട്ടുന്നത്, വേറെ സ്ഥലത്തൊക്കെ കിട്ടുമായിരിക്കും, ഇപ്പം പോച്ചിങ്കിലാണ് കൂടുതലും കിട്ടുന്നത്, എപ്പം ചെന്നാലും കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തീർച്ചയായും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് അറിയാത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.